നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു പിയിൽ നിന്നും പഞ്ചാബിലേക്ക് വരുമ്പോൾ ഒരു വലിയ അത്ഭുതം തന്നെയാണ് സംഭവിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വലിയൊരു മുന്നേറ്റം ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അവിടെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആകെയുള്ള 117 സീറ്റുകളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ 97 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖരെല്ലാം വളരെ പിന്നിലാണ് എന്നുള്ള യാഥാർത്ഥ്യവും ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശിരോമണി അകാലിദളും കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. പഞ്ചാബിൽ കേവല ഭൂരിപക്ഷത്തിന് 59 സീറ്റുകളാണ് വേണ്ടത്. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചരൺജിത് സിംഗ് ചന്നി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും പിന്നിലാണ് അദ്ദേഹമുള്ളത്. കോൺഗ്രസുമായി പിണങ്ങി ബി ജെ പി പാളയത്തിൽ ചേക്കേറിയ അമരീന്ദർ സിംഗ് പാട്യാലയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടൊരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. അമൃത്സർ ഈസ്റ്റിൽ പിന്നിലായിരുന്ന കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ദുവും മൂന്നാം സ്ഥാനത്താണ് ഉള്ളത്. ഡൽഹിക്ക് പുറത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചടക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഭരണകക്ഷിയായ കോൺഗ്രസ് 13 സീറ്റിലും ശിരോമണി അകാലിദൾ 9 സീറ്റിലും ലീഡ് ചെയ്യുന്നൊരു അവസ്ഥ. ബി ജെ പി സഖ്യം 4 സീറ്റിലാണ് മുന്നിൽ നിൽക്കുന്നത്. പഞ്ചാബിൽ കേവല ഭൂരിപക്ഷത്തിന് നേരത്തെ പറഞ്ഞ പോലെ 59 സീറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചരൺജിത് സിംഗ് ചന്നി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും പിന്നിലാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഡൽഹിക്ക് പുറത്ത് അധികാരം പിടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആം ആദ്മി പാർട്ടി നടത്തിക്കഴിഞ്ഞു. ആദ്യ ഫലസൂചനകൾ അത് തന്നെയാണ് പറയുന്നത്. ആകാംക്ഷയിൽ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം മുഴുവൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ എക്സിറ്റ് പോളുകളെല്ലാം വിജയം പ്രവചിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. പഞ്ചാബിൽ ആകെ 117 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 1304 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ 93 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗത് സിംഗ് മാനെയാണ് AAP അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നത്. അത് വലിയൊരു വിജയം തന്നെയായിരുന്നു എന്നുള്ളതാണ് ആദ്യ ഫലസൂചനകൾ നമുക്ക് നൽകുന്ന വ്യക്തമായ ഒരു ചിത്രം. ശിരോമണി അകാലിദളുമായുള്ള ദീർഘകാല ബന്ധം വേർപെടുത്തിയ BJP പഞ്ചാബ് ലോക് കോൺഗ്രസ് ശിരോമണി അകാലിദൾ എന്നിവരുമായി ചേർന്നാണ് മത്സരിച്ചത്. ശിരോമണി അകാലിദൾ BSVയുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ കൂടി കാര്യമായൊരു മുന്നേറ്റം നടത്താൻ ഇവിടെ കഴിയുന്നില്ല. എന്തായാലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ആം ആദ്മി മറ്റൊരു സംസ്ഥാനത്തുകൂടി വേരുറപ്പിക്കുന്നു, അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തുടനീളം തകർന്നടിയുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.